ഹേയ് ഗായ്സ്, വെൽക്കം ബാക്ക്. ലിമിറ്റഡ് ഡാറ്റ പാക്കുള്ള വിൻഡോസ് സിസ്റ്റം യൂസറാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഇടയ്ക്കെങ്കിലും നിങ്ങളുടെ ആ ഒരു ഡാറ്റ പാക്ക് പെട്ടെന്ന് തീർന്നു പോകുന്ന ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടാവും. മിക്കപ്പോഴും ഈ ഡാറ്റ തിന്നുന്നത് മറ്റാരുമല്ല, വിൻഡോസിൻ്റെ തന്നെ വിൻഡോസ് അപ്ഡേറ്റ് എന്നൊരു സെക്ഷൻ തന്നെയായിരിക്കും. എങ്കിൽ വിൻഡോസിൻ്റെ ആ ഒരു ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് തടയാനുള്ള കുറച്ച് പൊടി കൈകൾ നമുക്ക് നോക്കാം. അപ്പോൾ അതിലോട്ട് കിടക്കാം. രണ്ട് മെത്തേഡാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് മുന്നേ തന്നെ നമ്മുടെ ആ ഒരു നെറ്റ്വർക്ക് കണക്ഷൻ്റെ പ്രോപ്പർട്ടീസിലോട്ട് പോയിട്ട് അതിലേറ്റവും താഴെയായിട്ട് സെറ്റ് ആസ് മീറ്റേഡ് കണക്ഷൻ എന്ന് കാണാം. അത് ഓൺ ചെയ്തിടാം. പ്രത്യേകം ശ്രദ്ധിക്കുക, മീറ്റേഡ് കണക്ഷൻ ഓൺ ചെയ്തിരുന്ന സമയത്ത് ഒരു പരിധി വരെ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റാസ് എല്ലാം കൺട്രോൾ ചെയ്യുന്നതായിരിക്കും. അടുത്തതായിട്ട് ആദ്യത്തെ മെത്തേഡ് നോക്കാം. അതിനായിട്ട് താഴെ സെർച്ച് ബാറിൽ പോയിട്ട് റൺ എന്ന് ടൈപ്പ് ചെയ്യുക. ആ ഒരു റൺ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ആ ഒരു ടൈപ്പിംഗ് ബാറിൽ സർവീസസ് ഡോട്ട് എം എസ് സി അത് ടൈപ്പ് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു സർവീസസിൻ്റെ വിൻഡോ ഓപ്പണായി വരും. അതിൻ്റെ റൈറ്റ് സൈഡായിട്ട് സ്ക്രോൾ ബാർ ഉണ്ട്. അത് താഴോട്ട് പോകുന്ന സമയത്ത് നമുക്ക് വിൻഡോസ് അപ്ഡേറ്റ് എന്ന് കാണാൻ പറ്റും. അത് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ സ്റ്റാർട്ടപ്പ് ടൈപ്പ് എന്നുള്ളത് ഓട്ടോമാറ്റിക്കാണ് കിടക്കുന്നുണ്ടാവുക. അത് ചേഞ്ച് ചെയ്തിട്ട് മാനുവൽ അല്ലെങ്കിൽ ഡിസബിൾഡ് കൊടുക്കുക. കൊടുത്ത് അപ്ലൈ ഓക്കെ കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ആ ഒരു ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ഡിസബിളായി കിടക്കുന്നുണ്ടാവും. ഇനി അടുത്ത മെത്തേഡ് ഇതേ സെർച്ച് ബാറിൽ പോയിട്ട് ടാസ്ക് സ്കെഡ്യൂളർ എന്നടിക്കുക. ആ ഒരു സമയത്ത് നമ്മുടെ ആ ഒരു ടാസ്ക് സ്കെഡ്യൂളർ ആപ്പ് ഓപ്പണായി വരുന്നുണ്ടാവും. അതിൽ മൂന്ന് സെക്ഷനായിട്ട് കാണാം. ഇതിൽ ഏറ്റവും ലെഫ്റ്റ് സെക്ഷനിൽ ടാസ്ക് സ്കെഡ്യൂളർ ലൈബ്രറി, അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ മൈക്രോസോഫ്റ്റ് എന്ന് കാണാം. അത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മുടെ വിൻഡോസ് എന്നുള്ളൊരു ഫോൾഡർ കാണാം. അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഏറ്റവും താഴോട്ട് ഒരു സ്ക്രോൾ ബാർ ഉണ്ട്. ആ താഴോട്ട് പോകുന്ന സമയത്ത് ഇവിടെ വിൻഡോസ് അപ്ഡേറ്റ് പിന്നെയും കാണാം. ആ ഒരു വിൻഡോസ് അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ സെക്കൻഡ് വിൻഡോയിൽ നമുക്ക് സ്കെഡ്യൂൾ സ്റ്റാർട്ട് ആ ഒരു ഇത് റെഡി എന്ന് കിടക്കുന്നുണ്ടാവും. ഇത് ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡിസബിൾ എന്ന് കാണാം. അത് ഡിസബിൾ ചെയ്യുക. ഇത് ഡിസബിൾ കൊടുക്കുന്നതോടുകൂടി നമ്മുടെ ആ ഒരു ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് കംപ്ലീറ്റ് ആയിട്ട് നിൽക്കും. ഇനിയിപ്പോൾ നമ്മൾ മാനുവലായിട്ട് അവിടെ പോയി അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ പോലും ഇതെല്ലാം എനബിൾ കൊടുത്താൽ മാത്രമേ നമുക്ക് മാനുവലായിട്ട് പോലും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ വിൻഡോസിൻ്റെ ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് നമ്മളറിയാതെ ബാക്ക്ഗ്രൗണ്ടിൽ നടന്നിട്ട് നമ്മുടെ ആ ഒരു ലിമിറ്റഡ് ഡാറ്റ പാക്ക് പെട്ടെന്ന് തീർന്ന് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണാം. ബൈ.